കോഴിക്കോട് കട്ടിപ്പാറ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 12 ആയി. 4 മൃതദേഹമാണ് ഇന്നലെ കണ്ടെടുത്തത്. ദുരിതത്തിൽ മരണമടഞ്ഞ കരിഞ്ചോല ഹസന്റെ മകളുടെയും മരുമകളുടെയും രണ്ട് പേരക്കുട്ടികളുടെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. കാണാതായ രണ്ട് പേർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തുന്ന തിരച്ചിലിനിടെയാണ് 4 മൃതദേഹം കൂടി കണ്ടെടുത്തത്. മലവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ട് മരണമടഞ്ഞ കരിഞ്ചോല ഹസന്റെ മകൾ നുസ്രത്ത്, അവരുടെ മകൾ 10 വയസ്സുകാരി റിംഷ, ഹസന്റെ മരുമകൾ ഷംന, അവരുടെ 1.5 വയസ്സുള്ള മകൾ നിയ ഫാത്തിമ എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെടുത്തത്. മലഞ്ചെരുവിൽ നിന്ന് മാറി താഴ്ന്ന പ്രദേശങ്ങളിലേക്കും തിരച്ചിൽ വ്യാപിപ്പിച്ചതോടെയാണ് മൃതദേഹം കണ്ടത്. ഹസന്റെ വീടിന്റെ സ്ഥാനത്ത് നിന്നും 250 മീറ്ററോളം താഴെ ചെളിയിൽ താഴ്ന്ന നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കോഴിക്കോട് നിന്നുള്ള ഡോഗ് സ്ക്വാഡും തെരച്ചിലിനായി കരിഞ്ചോല മലയിലെത്തി. പോലീസ് നായ മണം പിടിച്ച ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് 4 മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 78 പേർ അടങ്ങിയ 2 യൂണിറ്റും 280 പേരുള്ള ഫയർഫോഴ്സ് വിഭാഗവും 10 സന്നദ്ധ സംഘടനകളിലെ 185 പ്രവർത്തകരും 50-ലധികം പോലീസുകാരും നാട്ടുകാരും തിരച്ചിലിൽ അണിചേർന്നു. ഇവർ 10 വിഭാഗങ്ങളായി തിരിഞ്ഞാണ് തിരച്ചിൽ നടത്തുന്നത്. 7 മണ്ണുമന്തി യന്ത്രങ്ങളും പാറ പൊട്ടിക്കുന്നതിനുള്ള 2 യന്ത്രങ്ങളും സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ദുരന്തത്തിൽ അകപ്പെട്ട കരിഞ്ചോല അബ്ദുറഹിമാന്റെ ഭാര്യ നഫീസ, ഹസന്റെ ഭാര്യ ആസിയ എന്നിവരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. ഇവർക്കായി തിരച്ചിൽ തുടരും. പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മന്ത്രി TP രാമകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ കലക്ട്രേറ്റിൽ യോഗം ചേർന്നു. ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരാൻ മന്ത്രി നിർദ്ദേശം നൽകി. 52 ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ 26 കുറഞ്ഞെന്നും ഇവിടെ കഴിയുന്നവരെ കൂടി തിങ്കളാഴ്ചയോടെ വീടുകളിലെത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജില്ലാ കലക്ടർ പറഞ്ഞു. റിപ്പോർട്ടർ കോഴിക്കോട്.